2018 ഏപ്രിൽ 9 നമുക്ക് മറക്കാനാവാത്ത ഒരു ദിനമാണ്. ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി, നിയമം പാലിക്കേണ്ട നിയമപാലകർ തന്നെ അതിക്രൂരമായി, നിയമവിരുദ്ധമായി ലോക്കപ്പിൽ മർദ്ദിച്ച്, തീരെ വളരെ പ്രാകൃതമായ രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു ദിനം. നമുക്കറിയാം, വരാപ്പുഴ ശ്രീജിത്ത് എന്നും കേരള മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ നീറുന്ന ഓർമ്മയായി അവശേഷിക്കുന്ന ആ വരാപ്പുഴ ശ്രീജിത്ത് മരണപ്പെട്ടിരിക്കുന്നു. ആ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു എന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടി പങ്കുവെക്കാം. ഒടുവിൽ ശ്രീജിത്തിന് നീതി ലഭിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ, പോലീസിൻ്റെ ഈ ഒരു വേദനിപ്പിക്കുന്ന ഈ ഒരു വാർത്തയിലും നമ്മൾ പറയേണ്ടത്, എല്ലാ കേരള പോലീസിനെ പോലെയുള്ള നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സേനയ്ക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ചില ഇടിയൻ പോലീസുകാരുണ്ട്. ഇവന്മാരുടെ ചില കലാപരിപാടിയെ പറ്റിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വാർത്ത നമ്മൾ പറയുന്നത്. കാരണം ദയവായി കേരള പോലീസ് സേനയിലെ ബഹുമാനരായ സുഹൃത്തുക്കളും നല്ല ഉദ്യോഗസ്ഥരുമൊക്കെ ക്ഷമിക്കുക, പക്ഷേ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ചില വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ചില കക്ഷികൾ ചെയ്തു കൂട്ടിയ കലാപരിപാടിയെപ്പറ്റി ഒന്ന് പറഞ്ഞു പോകാതെ തരമില്ല. കാരണം ശ്രീജിത്തിന് അവസാനം കോടതി ഇടപെട്ട് നീതി വാങ്ങിക്കൊടുക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങളിത് പറയുന്നത്, നിങ്ങൾ ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷണ രീതി നടപ്പിലാക്കരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥനയോടുകൂടിയാണ്. അടിവയറ്റിൽ ചവിട്ടി, ഷൂവിട്ട് കാല് വേദനിപ്പിച്ചു, നെഞ്ചത്തും മുഖത്തും ഇടിച്ചു, മേൽവരി ഉളിപ്പല്ല് പൊട്ടിപ്പോയി, ചികിത്സ വൈകിപ്പിച്ചു. വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ ശ്രീജിത്ത് അനുഭവിച്ച കൊല്ലാക്കൊലയുടെ ഒരു ലിസ്റ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ശ്രീ അന്നത്തെ കാലത്ത് എറണാകുളം റൂറൽ SP ആയിട്ടുള്ള ശ്രീ AB ജോർജ് രൂപീകരിച്ച റൂറൽ ടൈഗർ ഫോഴ്സ് അംഗങ്ങളായിരുന്ന PP സന്തോഷ് കുമാർ, റിതിൻ രാജ്, MS സുമേഷ്, വരാപ്പുഴ മുൻ SI GS ദീപക്, ഇടിയൻ പോലീസുകാരിൽ നമ്പർ 1 എന്ന കേരള പോലീസിനുള്ളിൽ തന്നെ ഒരു വിളിപ്പേരുള്ള GS ദീപക്, ഇപ്പോൾ കക്ഷി എവിടെയാണെന്നറിയില്ല, എന്നിവർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കൊലക്കുറ്റം ചുമത്തിയത്. പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിനേറ്റത് ഗുരുതരമായ കൊടിയ മർദ്ദനമായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് അവർക്ക് റിപ്പോർട്ടിൽ പറയുന്നത്. വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ടൈഗർ ഫോഴ്സ് അംഗങ്ങളായ PP സന്തോഷ് കുമാർ, റിതിൻ രാജ്, MS സുമേഷ് എന്നിവർ വീട്ടിൽ വെച്ചും ജീപ്പിലിട്ടും മർദ്ദിച്ചെന്നും, വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ SI GS ദീപകിൻ്റെ നേതൃത്വത്തിൽ മർദ്ദനം തുടർന്നെന്നും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ജീപ്പിൽ കയറ്റുമ്പോൾ SI ദീപക് കൈകൊണ്ടും മർദ്ദിച്ചു, 23-ാം സാക്ഷിയുടെ തല ഭിത്തിയിലും ലോക്കപ്പിലും ഇടിപ്പിച്ചു, ഷൂ കൊണ്ട് ചവിട്ടി കാല് വേദനിപ്പിച്ചു, നീയൊക്കെ അയാളെ പട്ടിൽ പുതപ്പിച്ച് കിടത്തിയില്ലെന്ന് ചോദിച്ച SI ദീപക് ലോക്കപ്പിൽ വെച്ച് 24-ാം സാക്ഷിയുടെ നെഞ്ചത്തും മുഖത്തും ഇടിച്ചു, മേൽവരിയിലെ ഒരു ഉളിപ്പല്ല് ഈ ഇടിയിൽ പൊട്ടിപ്പോയി. ഇത് എന്തൊരു ക്രൂരമായ ഒരു പ്രാകൃതമായ ശിക്ഷണ രീതിയാണ്. പറവൂർ മുൻ CI ക്രിസ്പിൻ സാം, വരാപ്പുഴ സ്റ്റേഷനിൽ ASI ആയിരുന്ന CN ജയദേവൻ, സീനിയർ CPO സന്തോഷ് ബേബി, CPOമാരായ ശ്രീരാജ്, EV സുനിൽകുമാർ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റ് നിയമപാലകർ. അവന്മാരെയൊന്നും നിയമപാലകർ എന്നൊന്നും നമ്മൾ വിളിച്ച് ബഹുമാനിക്കുന്നില്ല, ഇവർ തന്നെയാണ് പ്രതിപട്ടികയിലുള്ള പ്രതികൾ. വരാപ്പുഴ സ്വദേശി വാസുദേവന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ശ്രീജിത്തിനെ പിടികൂടിയത്. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ശ്രീജിത്തിനെയും 7, 13, 17, 18, 20, 21, 23, 24 സാക്ഷികളെയും കള്ളക്കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമാണെന്ന ബോധ്യത്തോടെയാണ് വരാപ്പുഴ അഡീഷണൽ SI ആയിരുന്ന CN ജയദേവൻ പ്രവർത്തിച്ചത്. കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിൽ ശരിയായി രേഖപ്പെടുത്തിയിരുന്നുമില്ല. ആളുമാറിയാണ് ശ്രീജിത്തിനെ പിടികൂടിയതെന്ന് കസ്റ്റഡിയിലെടുത്ത സമയത്ത് തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നതായുള്ള സാക്ഷിമൊഴിയുണ്ട്. കുതിര് മാറാൻ ശ്രമിച്ച ശ്രീജിത്തിനെ ടൈഗർ ഫോഴ്സിലെ പോലീസുകാർ ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തി അടിക്കുകയും അടിവയറ്റിൽ ചവിട്ടുകയും ചെയ്തു. കൊണ്ടുപോകും വഴി മൺതറയിൽ വെച്ച് വീണ്ടും ദേഹോപദ്രവം ഏൽപ്പിച്ചു. താഴെ വീണ ശ്രീജിത്തിന്റെ വയറ്റിൽ സന്തോഷ് കുമാർ ചവിട്ടി. കാരണം അയാൾ ചെലവിനും കൊടുത്ത് വളർത്തിയ ഒരു വ്യക്തിയാണല്ലോ ശ്രീജിത്ത്. സന്തോഷ് കുമാറിൻ്റെ കാലിൻ്റെ തരിപ്പ് തീർക്കാൻ ശ്രീജിത്തിൻ്റെ അടിവയറാണ് കിട്ടിയത്. എവനെയൊക്കെ ചാട്ടവാറിനാണ് അടിക്കേണ്ടത്. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഈ ചെറ്റകൾ. വലിച്ചിഴച്ചും ദേഹോപദ്രവം തുടർന്നു. മർദ്ദനത്തിൽ ശ്രീജിത്തിൻ്റെ ചെറുകുടലിനാണ് മാരകമായ മുറിവേറ്റത്. പിന്നീട് നിയമാനുസൃത നടപടി സ്വീകരിക്കാതെ ലോക്കപ്പിൽ സൂക്ഷിക്കുകയായിരുന്നു എന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അവശനായ ശ്രീജിത്തിന് ആവശ്യമായ ചികിത്സ വൈകിച്ച് തടങ്കലിൽ വെച്ചു. സമീപത്ത് സർക്കാർ ആശുപത്രി ഉണ്ടായിട്ടും പരിമിത സൗകര്യം മാത്രമുള്ള വരാപ്പുഴയിലെ സ്വകാര്യ ക്ലിനിക്കിലേക്കാണ് കൊണ്ടുപോയത്. മുറിവുണ്ടെന്ന് THQ ആശുപത്രി നൽകിയ സർട്ടിഫിക്കറ്റിലുണ്ട്.
അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അറിയാമായിരുന്നിട്ടും CI ക്രിസ്പിൻ സാം വരാപ്പുഴ സ്റ്റേഷനിൽ തിരിച്ചുകൊണ്ടുവന്ന് അന്യായ തരങ്ങളിൽ ശ്രീജിത്തിനെ വെക്കുകയായിരുന്നു. ഈ ക്രിസ്പിൻ സാമിനെയൊക്കെ ആരാണ് CI ആക്കിയത്? ഇയാൾക്കൊന്നും ഇത്രയും നാളായിട്ടും തലക്കകത്ത് ആൾതാമസമില്ലെന്ന് തോന്നുന്നു. കാരണം ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണമെന്നുള്ളത്. കാരണം ഈ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കിയാൽ ക്രിസ്പിൻ സാമിൻ്റെ ഉൾപ്പെടെയുള്ള പണി പോകും. കാരണം അത്രയ്ക്ക് മാരകമായിട്ടായിരുന്നു അയാളുടെ താഴെയുള്ള പോലീസുകാർ ഈ ശ്രീജിത്ത് എന്ന പാവം ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായ 7, 8, 9 പ്രതികൾ സ്റ്റേഷൻ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചില്ല എന്ന ഗുരുതരമായ ആരോപണവുമുണ്ട്. കസ്റ്റഡിയിലെടുത്തവരെ SI ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞില്ലെന്നും അവശ്യ നിലയിലായ ശ്രീജിത്തിന് വൈദ്യസഹായം ലഭ്യമാക്കാൻ ശ്രമിക്കാതെ അന്യായ കസ്റ്റഡിയിലും തടങ്കലിലും വെക്കാൻ ഇവർ കൂട്ടിനിന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൗരന്റെ ജീവനും സ്വത്തിനും, അതാണ് നമ്മൾ ഏറ്റവും അണ്ടർലൈൻഡായി നമുക്ക് പറയേണ്ടത്, കോട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ്. പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായ പ്രതികൾ ശ്രീജിത്തിന്റെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പുറമെ കേരള പോലീസ് നിയമത്തിലെ വിവിധ വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. 9 പ്രതികളുള്ള കുറ്റപത്രം ഏതാനും ദിവസത്തിനകം പറവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. നിയമവിരുദ്ധമായി സ്കോഡ് രൂപീകരിച്ചെന്ന ആരോപണ വിധേയനായ AB ജോർജ് കേസിൽ 98-ാം സാക്ഷിയാണ്. ഇയാൾ അറിയാതെ ഈ ഇമാതിരി കലാപരിപാടിയൊക്കെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ, അരിയാഹാരം തിന്നുന്ന പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. AB ജോർജിന് മനസാക്ഷി കുത്തിപ്പോൾ തീർച്ചയായും കാണും. നിരവധി DYSP മാരും SI മാരും 9 തടവുകാരുമടക്കം 175 പേരാണ് സാക്ഷി പട്ടികയിലുള്ളത്. നമുക്കറിയാം ഇത്രത്തോളം ഗുരുതരമായ കൃത്യവിലോപം കാട്ടിയ ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ഇപ്പോഴും സർവീസിൽ തുടരുന്നു എങ്കിൽ കേരള പോലീസ് എന്ന നമുക്ക് അഭിമാനിക്കുന്ന, ഞാനും നിങ്ങളുമൊക്കെ വളരെയേറെ അഭിമാനിക്കുന്ന, ബഹുമാനിക്കുന്ന, പ്രതീക്ഷയർപ്പിക്കുന്ന, നമ്മളെ കരുതുന്ന ആ സേനയ്ക്ക് അപമാനമാണ്. കാരണം ആള് മാറി ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഒരു ചെറുപ്പക്കാരനാണ്, അവനെ ഒന്ന് കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ അയാളുടെ ചെറുകുടലിന് വരെ മാരകമായ ക്ഷതമേൽക്കുന്ന തരത്തിൽ ചവിട്ടി ഇടിച്ച് പല്ലൊക്കെ ഇടിച്ചിളക്കി ലോകത്തിൽ ആരും തന്നെ ഒരുപക്ഷെ പ്രാകൃതമായ രീതിയിൽ തന്നെ ഇങ്ങനെ മർദ്ദിച്ച് അവശനാക്കിയെന്നല്ല മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഈ SI ദീപക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉചിതമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കാരണം തീർച്ചയായിട്ടും ഇവർ ഇല്ലാതാക്കിയത് സമൂഹത്തിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു വീടിൻ്റെ അത്താണിയായിരുന്നു. തീർച്ചയായിട്ടും ശ്രീജിത്തിൻ്റെ അമ്മയുടെ കണ്ണീരിന് ഈശ്വരൻ നൽകിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരിക്കും ഈ നരാധവന്മാരായിട്ടുള്ള ഈ പ്രതികൾക്ക് കിട്ടേണ്ട പരമാവധി ശിക്ഷ. ഇവനെയൊക്കെ അതേ രീതിയിൽ തന്നെ ഇടിച്ചു കൊല്ലാൻ പറ്റത്തില്ലെങ്കിലും കെട്ടിത്തൂക്കുക തന്നെ വേണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.